ഹായ് ഫ്രണ്ട്സ്, വീട് നിർമ്മാണം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണല്ലോ. നമ്മളെല്ലായ്പ്പോഴും വീട് നിർമ്മിക്കുമ്പോൾ വീട്ടിലെ ഓരോരുത്തരെയും ആവശ്യത്തിനനുസരിച്ചും ആവശ്യത്തിനുള്ള സ്പേസ് അനുസരിച്ചും ആണല്ലോ നിർമ്മിക്കാറുള്ളത്. പ്രധാനമായും അതിനകത്ത് വരുന്ന റൂമുകൾക്ക് തന്നെയാണല്ലോ പ്രധാനം. എത്ര ബെഡ്റൂമുകളുണ്ട് എന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് 5 ബെഡ്റൂമുകളുമായി 40 ലക്ഷം രൂപക്കുള്ളിൽ നിർമ്മിച്ച മനോഹരമായിട്ടുള്ള ഒരു വീടാണ്. നമ്മളിന്ന് വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരിക്കടുത്തുള്ള മുള്ളമ്പാറയിലാണ്. മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. വീടും വീടുപണിക്ക് ആവശ്യമുള്ള ഒരുപാട് മെറ്റീരിയൽസ്, പ്രൊഡക്റ്റുകൾ, പുതിയ ഡിസൈനുകളൊക്കെ വരുന്ന ഒരു ചാനലാണ് നമ്മുടേത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാൻ മറക്കണ്ട. അതുപോലെ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ടും കൂടെ ചെയ്യുമല്ലോ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മനോഹരമായിട്ട് ചെയ്ത ഒരു പാർട്ടീഷനാട്ടോ. ഈ പാർട്ടീഷനിൽ തന്നെ ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള ഒരു TV യൂണിറ്റ്. സാധാരണ രീതിയിൽ TV യൂണിറ്റ് ഒരു സൈഡിലേക്കാണല്ലോ ഉണ്ടാവാറുള്ളത്. എന്നാൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഏരിയയിൽ, ഡൈനിങ് ഏരിയയിൽ നിന്നും അതുപോലെ ലിവിംഗ് ഏരിയയിൽ നിന്നും ഒരുപോലെ കാണാൻ പറ്റുന്ന ആംഗിളിൽ ചെയ്ത ഒരു യൂണിറ്റാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കിത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് ഇതുപോലെ കാണാൻ പറ്റും. ഒരു സൈഡിലേക്കാണെങ്കിലും നേരെ അപ്പുറത്ത് ഡൈനിങ് ടേബിൾ ഉണ്ട്. നമുക്ക് ആ ഒരു ഭാഗത്ത് ആക്സസ് വേണമെങ്കിൽ അവിടെയും നമുക്ക് ഉപയോഗിക്കാം. ബാക്ക് സൈഡ് നമുക്ക് പെയിൻറ്റിംഗ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ കേട്ടോ. അപ്പോൾ TV യൂണിറ്റ് അല്ലെങ്കിൽ TV ഇതുപോലെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൈനിങ്ങിൽ വേണോ ലിവിങ്ങിൽ വേണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഇല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. നല്ലൊരു ഐഡിയ ആണ് കേട്ടോ അത്. ഇന്നത്തെ കാലത്ത് TV ഏത് ഉപയോഗിക്കും എന്നുള്ള ടെൻഷൻ വേണ്ട. ഒരുപാട് അടിപൊളിയായിട്ടുള്ള സ്മാർട്ട് TVകൾ ഇറങ്ങിയിട്ടുണ്ട്. LG 99 സീരീസിലൊക്കെ നല്ല ഗതിലൻ സ്മാർട്ട് TVകൾ അവൈലബിൾ ആണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഇതാ ഇവിടെ തന്നെ റൈറ്റ് സൈഡിൽ കൊടുക്കുന്നുണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാവുന്നതുമാണ്. അപ്പോൾ മനോഹരമായ ഈ വീടിൻ്റെ കാഴ്ചകളാട്ടോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ എക്സ്റ്റീരിയറിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഈ നമ്മൾ ഇൻറ്റീരിയറിലാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇൻറ്റീരിയറിൽ ഒന്ന് TV യൂണിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് പ്ലൈവുഡ് പ്ലസ് മൈക്കയിലാണ് ഈ ഒരു ഫിനിഷ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് ടേക്ക് വുഡ് ഫിനിഷുള്ള മൈക്കയാട്ടോ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ലിവിങ് ഹാളിൽ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ L-ഷേപ്പ് സോഫ തന്നെയാണ്. ഈ ഒരു ഏരിയക്ക് ആപ്റ്റ് ആകുന്ന രീതിയിൽ മനോഹരമായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സെൻറ്റർ ടേബിളിൻ്റെ ഡിസൈൻ വരെ ടേക്ക് വുഡിലാണ്. MS പൈപ്പുകൾ യൂസ് ചെയ്തിട്ടാട്ടോ ഇതിൻ്റെ ലെഗ്സ് എല്ലാം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ വിൻഡോ എടുത്ത് പറയണം. വിൻഡോൻ്റെ ഡിസൈൻ സാധാരണ നമ്മൾ കാണുന്ന സീബ്രയോ അല്ലെങ്കിൽ വേറെ റോമൻ ബ്ലൈൻസോ ഒന്നും അല്ല ഉപയോഗിച്ചിരിക്കുന്നത്. സീബ്രയിൽ വരുന്ന സെയിം മെറ്റീരിയൽ ഇതുപോലെ ഡയമണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്ത വിൻഡോ ആണ് അല്ലെങ്കിൽ കേർട്ടൻസ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് രണ്ട് സൈഡിലും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സൈഡിലൊരു ഡിസൈൻ ഇവിടെ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാം. ഇതെന്തുകൊണ്ട് ഇവിടെ ഒരു ലൈറ്റ് ഡിസൈൻ കൊടുത്തു എന്നുള്ളത്, ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു കാര്യം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. വേറെ ഒന്നല്ല, വാഷ് ബേസിനാണ്, വാഷ് കൗണ്ടറാണ്. അപ്പോൾ അതിനൊന്നും മറക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഡിസൈൻ ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്നത് ഈ ലിവിങ് ഹാളിലാണ്. ലിവിങ് ഹാളിൽ വാളിൽ ഇതുപോലെ സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള ഡയമണ്ട് കട്ടിങ്ങുള്ള സീലിംഗ്, ജിപ്സം സീലിങ്ങും കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഈ ഒരു വീടിൻ്റെ ലിവിങ്ങിനെ മനോഹരമാക്കിയിരിക്കുന്നത്. ലിവിങ്ങിൽ നിന്ന് നേരെ നമുക്ക് ഇങ്ങോട്ട് എൻട്രൻസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഈ ഒരു സൈഡിൽ ഒരു പെർഗോള അല്ലെങ്കിൽ ഒരു നിഷ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ആക്സസറിയും ഇതിന് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ നേരെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ നേരെ ബാക്കിൽ ഒരു അടിപൊളിയായിട്ടുള്ള ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ചെറിയ ഏരിയക്ക് വരെ ഒരു സീലിംഗ് ഡിസൈൻ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ വീടിൻ്റെ ഹാളിലേക്ക്, മെയിൻ ഹാളിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ ഒരു ഡൈനിങ് ടേബിൾ മനോഹരമായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീടിൻ്റെ മൊത്തം ടൈലുകൾ ഒരേ ഡിസൈൻ മാർബിൾ ഫിനിഷിൽ വരുന്ന അടിപൊളിയായിട്ടുള്ള 6x4 ടൈലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ സൈഡിൽ കാണുന്നതും നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തിയ പാർട്ടീഷനാണ്. ലിവിങ്ങിനെ എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാമെന്ന് പലരും ചിന്തിക്കാറുണ്ട്. അതൊരു മനോഹരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ആപ്റ്റായിട്ടുള്ള ഒരു ഐഡിയയാണ്. ഇതങ്ങനെ പറയാനുള്ള കാര്യം, ഒന്ന് ഈ TV റൊട്ടേഷൻ ഫംഗ്ഷനാണ്. രണ്ട്, ഇതുപോലെ പൂർണ്ണമായിട്ടും വിസിബിൾ അല്ല, എന്നാൽ ചെറിയ രീതിയിൽ വിസിബിൾ ആവുന്ന രീതിയിലുള്ള ഒരു പാർട്ടീഷൻ. ഇവിടെ കുറേ പ്ലാൻസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ കൂടിയാണ് കേട്ടോ. ഇനി ഡൈനിങ് ടേബിളിൻ്റെ കൂടെ തന്നെ എല്ലായ്പ്പോഴും നമ്മൾ കാണുന്നതാണ് ഇതുപോലുള്ള വാഷ് ഏരിയ. വാഷ് ഏരിയയിൽ വാഷ് കൗണ്ടറിന് നമുക്ക് ഓവറായിട്ട് വരുന്ന, അതായത് വാഷ് കൗണ്ടറിൽ മേലെ വരുന്ന രീതിയിൽ ടോപ്പായിട്ടുള്ള വാഷ് ബേസിനാണ് ചെയ്തിരിക്കുന്നത്. ചെറിയ രീതിയിൽ സ്റ്റോറേജും കൂടെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മനോഹരമായ വുഡൻ ഷെയ്ഡിൽ വരുന്ന ഒരു മിററും കൂടെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഡൈനിങ് ടേബിളിൻ്റെ ഡിസൈൻ അട്രാക്റ്റീവാണ്. അതുപോലെ തന്നെയാണ് ചെയറുകളുടെ കാര്യവും. ചെയറും ഏറ്റവും സിമ്പിളായിട്ട് മിനിമലായിട്ടുള്ള ഒരു ഡിസൈനാണ്. അതുകൊണ്ട് ഈ ഒരു ഹാളിനെ ഒരു സിമ്പിൾ ഹാളായിട്ട് ഫീൽ ചെയ്യിക്കാൻ അതുകൊണ്ട് സാധിച്ചു. ഈ ഒരു സൈഡിൽ വലിയൊരു വിൻഡോ വരുന്നുണ്ട്. വിൻഡോകളെല്ലാം മെറ്റലിലാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. കർട്ടൻസ് എല്ലാം സെയിം ഡയമണ്ട് ഡിസൈനാണ്. പിന്നെ ഈ സൈഡിലൊക്കെ ഇതുപോലെ നീഷ് ഡിസൈനുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഈ ഒരു പ്ലെയിൻ ആയിട്ടുള്ള വാളിനെ
ഡിസൈൻ കൊണ്ട് കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ട്. ഈ ഫ്ലോറിലെ പ്ലെയിൻ എന്നതുപോലെ തന്നെയാണ് സീലിങ്ങിൻ്റെ കാര്യവും. സീലിങ്ങും പ്ലെയിൻ തന്നെയാണ്, പക്ഷേ ഈ ഡൈനിങ് ഏരിയ ഒന്ന് സെപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സീലിങ്ങിൽ ഇതുപോലുള്ള ഡിസൈനുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ BLDC ഫാൻ യൂസ് ചെയ്തിട്ടുണ്ട്. നിഷുകളൊക്കെ യൂസ് ചെയ്താണ് ഈ ഒരു വീടിൻ്റെ ഇൻറ്റീരിയർ ഫില്ല് ചെയ്തത്. സാധാരണ ഇൻറ്റീരിയർ എന്ന് പറയുമ്പോൾ കുറേ കാര്യങ്ങൾ നിറയെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നാൽ ഏറ്റവും മിനിമലായിട്ടുള്ള ഡിസൈൻ എന്ന കൺസെപ്റ്റാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ മനോഹരമായ ഈ നീഷിനപ്പുറം ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള മറ്റൊരു കാര്യം, ഞാൻ ഏറ്റവും അട്രാക്റ്റീവ് എന്ന് പറയാൻ കാരണം ഓരോ കാര്യങ്ങളും അട്രാക്റ്റീവ് ആണ്, അതുകൊണ്ട് തന്നെയാണ് കേട്ടോ. വീടിൻ്റെ സ്റ്റെയറിൽ ഒരുപാട് രീതിയിലെ ഹാൻഡ് റെയിലുകളൊക്കെ കാണാറുണ്ടല്ലോ. ഇവിടെ ഏറ്റവും സിമ്പിളായിട്ട് മിനിമലായിട്ട് ചെയ്ത ഹാൻഡ് റെയിലാണ്. ഇതുപോലെ MSലുള്ള പൈപ്പുകൾ കൊടുത്തിട്ട് ഇതുപോലെ ലോങ് ആയിട്ടുള്ള ഹാൻഡ് റെയിൽ, ഇപ്പോൾ ലോങ് ആയിട്ടുള്ള ഹാൻഡ് റെയിലൊക്കെ ഡബിൾ സ്റ്റെയറിനൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇവിടെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു സ്റ്റെയർ അതുകൊണ്ട് ഇങ്ങനെ കൊടുത്തു. ഇനി സ്റ്റെയറിൻ്റെ മേലെ വരുന്ന ടൈലുകളാകട്ടെ, ഗ്രാനൈറ്റിൽ എപ്പോത്ര കൊടുക്കുന്നതിന് പകരം അതേ ഫിനിഷിലുള്ള ഫുൾ ബോഡി ടൈലുകൾ ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്, അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി സ്റ്റെയറിലൂടെ മേലേക്ക് പോകുന്നതിന് മുമ്പ് എക്സ്റ്റീരിയറിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം. ഈ വീടിൻ്റെ പ്രധാനപ്പെട്ട അട്രാക്ഷൻ ഇതിലുള്ള ബെഡ്റൂമുകളുടെ എണ്ണം തന്നെയാണ്. എന്നാലും നമുക്ക് ഇതിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈനിൽ എന്തെല്ലാം കാര്യങ്ങൾ വന്ന് നോക്കാം. ഞാൻ പറഞ്ഞ പോലെ വൈറ്റ് ഗ്രേ റെഡ് കളർ കോമ്പിനേഷനിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഒരുപാട് എൽ ഷേപ്പുകളും യു ഷേപ്പുകളും അടങ്ങിയ ഒരു ഡിസൈനാണ്. ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ കുറച്ച് ചെരിവായിട്ടുള്ള ഏരിയ ആയതുകൊണ്ട് നല്ല മനോഹരമായിട്ടുള്ള വ്യൂ കിട്ടുന്നതിന് വേണ്ടി കുറച്ച് ബാൽക്കണീസൊക്കെ കൊടുത്തിട്ടാണ് ഇതിൻ്റെ ഡിസൈൻ തയ്യാറാക്കിയിട്ടുള്ളത്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വീടിൻ്റെ ബെഡ്റൂമിൻ്റെ ഒരു വിൻഡോ സൈഡാണ്. വിൻഡോകളൊക്കെ ഇതുപോലെ വലിയ പ്രൊജക്ഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. വിൻഡോ ചെയ്തിരിക്കുന്നത് മെറ്റൽ കൊണ്ടുള്ള വിൻഡോകളാണ്, അതുപോലെ മെറ്റൽ കൊണ്ടുള്ള റെയിലുകളും തന്നെയാണ്. എന്നാൽ ഫ്രെയിമുകൾ ഉപയോഗിച്ചിരിക്കുന്ന വുഡാണ്. വീടിൻ്റെ എൻട്രൻസിൽ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് നേരത്തെ നിങ്ങൾ വ്യൂവിൽ കണ്ടതുപോലെ ഈ കാണുന്ന ടെറാക്കോട്ട ടൈലുകൾ തന്നെയാണ്. ചെറിയ രീതിയിൽ വരുന്ന ഒരു ബ്രിക്കിൻ്റെ സ്റ്റൈലിൽ വരുന്ന ടൈലുകളാണ്. നമ്മൾ ഒരുപാട് വീടുകളിൽ ഇത് പരിചയപ്പെടുത്തി. നല്ലൊരു പ്ലാന്റർ ബോക്സും കൂടെ സെറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു പോർഷനെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീടിൻ്റെ എൻട്രൻസിലേക്ക് കയറേണ്ടത് ഈ വഴിയാണ്. നമുക്ക് ഇങ്ങനെ കയറുമ്പോൾ ഇവിടെ ടൈലുകളാണ്, 64 വലിയ ടൈലുകളാണ് ഉപയോഗിച്ചിരുന്നത്. അതുപോലെ സ്റ്റെപ്പുകളൊക്കെ എപ്പോത്ര ഫിനിഷുള്ള ബ്ലാക്ക് കളർ ഗ്രാനൈറ്റുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിലാണ്. സിറ്റ് ഔട്ടിൻ്റെ ഡിസൈൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് ഉള്ളത് ഈ ഒരു സിറ്റിംഗ് ഒക്കെ ചെയ്തിരിക്കുന്ന ഫുൾ ബോഡി ടൈലുകളാണ്. അടിപൊളിയായിട്ട് തന്നെ ഇതിൻ്റെ ഒരു ഫിനിഷ് വന്നിട്ടുണ്ട്. ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ഐഡിയ ആട്ടോ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ട് ചെറിയ സിറ്റിംഗ് ചെയർസും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഈ സിറ്റ് ഔട്ടിനെ മനോഹരമാക്കുന്നത്. പിന്നെ സിംഗിളായിട്ടുള്ള ഒരു വിൻഡോ ഉണ്ട്, വലിയൊരു എൻട്രൻസ് ഡോർ പ്ലസ് വിൻഡോ ആണ് ഇവിടെ വരുന്നത്. ഈ ഒരു സിറ്റ് ഔട്ടിൻ്റെ ഒരു ഷേപ്പ് തന്നെ എൻട്രൻസിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന സിറ്റ് ഔട്ട് എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ചെയ്തിരിക്കുന്നത്. മെയിൻ എൻട്രൻസിനെ മനോഹരമാക്കുന്ന ഈ മെയിൻ ഡോറ് തേക്ക് വുഡ് ഫിനിഷിലാട്ടോ ചെയ്തിരിക്കുന്നത്. അതുപോലെ സ്റ്റീൽ സ്ട്രിപ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. സ്റ്റീൽ കൊണ്ടുള്ള വലിയ ഒരു ഹാൻഡ് റെയിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐഡിയ ആണ്. ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു മെയിൻ എൻട്രൻസ് ചെയ്തിരിക്കുന്നത്. ഈ വീടിൻ്റെ കിച്ചണിലേക്ക് പാസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ പാസിംഗ് ഏരിയയിലും ഇതുപോലെ കുറേ നീഷുകളും സ്പോട്ട് ലൈറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഈ വീടിൻ്റെ ഡിസൈനെ അല്ലെങ്കിൽ പ്ലെയിൻ വാളിനെ കട്ട് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഡിസൈനിൽ കട്ട് ചെയ്യുക, മനോഹരമാക്കിയിട്ട് ബ്ലാങ്ക് സ്പേസ് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. ഇത് നമ്മൾ കിച്ചണിലേക്കുള്ള കയറുകയാണ്. കിച്ചണിലേക്ക് കയറുമ്പോൾ തന്നെ ഡോറ് നമ്മൾ എല്ലായ്പ്പോഴും പറയുന്ന പോലെ ഇതുപോലെ ഗ്ലാസ് കൊണ്ടുള്ള ഒരു പാർട്ടീഷൻ അല്ലെങ്കിൽ നമുക്ക് അപ്പുറത്ത് വിസിബിൾ ആവുന്ന രീതിയിലുള്ള ഒരു ഡോറാണ് ചെയ്തിരിക്കുന്നത്. റെഡിമെയ്ഡ് ആയിട്ടുള്ള ഡോർ തന്നെയാണ് കേട്ടോ അത്. അതുപോലെ തന്നെ വീടിൻ്റെ കിച്ചൺ, ഈ കാണുന്നതാണ് കിച്ചൺ, വിശാലമായ കിച്ചണാണ്. മൂന്ന് കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. കിച്ചണിൽ വരുന്ന കൗണ്ടറുകളും അതുപോലെ തന്നെ ഒരു വർക്ക് ഏരിയയും ഒരു സ്റ്റോർ റൂമും, ഇതാണല്ലോ സാധാരണ കിച്ചണിൽ ഉണ്ടാവാറുള്ളത്. നമ്മൾ കിച്ചണിൽ എപ്പോഴും പറയുന്ന പോലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ അല്ലെങ്കിൽ ഒരു ഏരിയ ഉണ്ടാവാറുണ്ട്. അത് വലിയ ഹാളായതുകൊണ്ട് വലിയ കിച്ചൺ ആയതുകൊണ്ട് അതിന് വലിയ ടേബിൾ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഡൈനിങ്ങിലുള്ള സ്പേസ് എന്ന് പറയുമ്പോൾ ഗസ്റ്റുകൾക്ക് വേണ്ടിയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ കൗണ്ടർ ടോപ്പ് ഗ്രാനൈറ്റ് ആണ്. അതുപോലെ അലൂമിനിയം ഫാബ്രിക്കേഷൻ സ്റ്റൈലിൽ ചെയ്ത ഇതുപോലുള്ള ഡോറുകളാണ്. ഇതൊക്കെ ഒരു മോഡുലാർ കിച്ചണിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ എല്ലായ്പ്പോഴും ഇതൊക്കെ കാണിക്കാറുണ്ട്, എന്നാലും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. ഇതിൽ ഉപയോഗിച്ചിരുന്ന മെറ്റീരിയൽ ACP ആണ്. ACP കൊണ്ട് ചെയ്ത ഒരു കിച്ചണാണ്. അതുപോലെ തന്നെ പ്രൊഫൈൽ ഹാൻഡിലുകളെല്ലാം ഉപയോഗിച്ച് മനോഹരമായിട്ട് സ്ലൈഡിങ്ങും അതുപോലെ പുൾ ഔട്ടും എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ച് ഒരു വലിയ കിച്ചൺ തന്നെയാണ്. കൗണ്ടറുകളുടെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു അത്യാവശ്യം വലിപ്പമുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് എല്ലായിടത്തും ഇതുപോലെ ഡിസൈൻ കീപ്പ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിൻ്റെ കോസ്റ്റും കൂടി വരും. അപ്പോൾ കിച്ചണിലൊക്കെ ഏറ്റവും ബെറ്റർ നമുക്ക് കോസ്റ്റ് കുറഞ്ഞ മെറ്റീരിയലുകൾ ഉപയോഗിക്കാനാണ്. നനവ് വരും എന്ന് തോന്നുന്ന ആളുകൾ ഒരിക്കലും പ്ലൈവുഡ് ഒന്നും ചൂസ് ചെയ്യരുത്. മൾട്ടി വുഡ് ആണെങ്കിൽ തന്നെ ഹൈ ഡെൻസിറ്റി യൂസ് ചെയ്യുക. അതുപോലെ അല്ലെങ്കിൽ
മൾട്ടിവുഡിൻ്റെ മേലേക്ക് നിങ്ങൾ ഡബ്ല്യു പി സി യൂസ് ചെയ്യുക. അതൊന്നും അല്ലാത്ത ആളുകൾ ഇതുപോലെ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പി വി സി യു പി വി സി ഷീറ്റുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെയൊക്കെ കൗണ്ടറുകളൊക്കെ നിർമ്മിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതിൻ്റെ കൂടെ പറഞ്ഞു തന്നുള്ളൂ. പിന്നെ ഫ്രിഡ്ജ് ഈ സൈഡിലാണ് വരുന്നത്. ഈ ഒരു ഭാഗത്ത് വലിയൊരു വർക്ക് ഏരിയ തന്നെയാണ് കേട്ടോ. നമ്മളെ നാട്ടിൽ വർക്ക് ഏരിയ എന്ന് പറയുമ്പോൾ നിർബന്ധമാണല്ലോ. അപ്പോൾ ഇവിടെയും എന്താ ഒരു വലിയ വർക്ക് ഏരിയ ഉണ്ട്. ഇത് ഇവിടെ നിന്ന് എക്സ്ട്രാ ഉണ്ടാക്കിയാണ്, നമ്മളെ ബഡ്ജറ്റിൽ പറയുന്ന എമൗണ്ടിൽ നിന്ന് പുറത്തുള്ള ഒരു ഭാഗം കൂടിയാട്ടോ ഇവിടെ. അതുപോലെ സ്റ്റോർ റൂം ഈ ഒരു സൈഡിൽ വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. സ്റ്റോർ റൂമും നല്ല സൈസിൽ തന്നെയാണ് ഉള്ളത്. നമ്മുടെ ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് വന്നിരിക്കുന്നത്. ഈ വീടിന് 5 ബെഡ്റൂമാണല്ലോ. 5 ബെഡ്റൂം എന്ന് പറയുമ്പോൾ അതിന് വേണ്ട 2,800 സ്ക്വയർ ഫീറ്റിൽ അതിന് വേണ്ട സ്പേസ് വേണമല്ലോ. അപ്പോൾ ഏകദേശം എല്ലാ റൂമുകളും ഒരേ സൈസിലാണ് വന്നിരിക്കുന്നത്. ഫുള്ളി ഇൻറ്റീരിയർ അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള ഫംഗ്ഷനുള്ള ഫർണിച്ചർ സെറ്റ് ചെയ്തുകൊണ്ട് സ്പേസ് നമുക്ക് ഇതുപോലെയൊക്കെ തോന്നുള്ളൂ. ഇപ്പോൾ ഒരു റെഡിമെയ്ഡായിട്ട് പർച്ചേസ് ചെയ്തിട്ട ഒരു ബെഡ് കോട്ടാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഒരു വാർഡ്രോബും. വാർഡ്രോബും നമ്മൾ കിച്ചണിൽ കണ്ട അതേ പി വി സി മെറ്റീരിയൽ ഉപയോഗിച്ച് ആണ് ചെയ്തിരിക്കുന്നത്. കിച്ചണിൽ കണ്ട അതേ എ സി പി ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഈ ഡിസൈനൊക്കെ ചെയ്തിരിക്കുന്നത്. ഡ്രസ്സിങ് ഏരിയ ഉണ്ട്. അതുപോലെ ഇവിടെ വരുന്ന വിൻഡോക്കുള്ള കേർട്ടൻസ് യൂസ് ചെയ്തിട്ടുള്ളത് സീബ്ര ബ്ലൈൻഡുകളാണ്. സീബ്ര ബ്ലൈൻഡുകളെ കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള ഏരിയകളിലെ ഡിസൈനിൽ മാത്രമേ മാറ്റുള്ളൂ. മെറ്റീരിയൽ സീബ്രയുടെ സെയിം മെറ്റീരിയൽ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫ്ലോറിങ്ങിന് സെയിം മാർബിൾ ടച്ചുള്ള. അതുപോലെ ഈ സൈഡിൽ ചെറിയൊരു ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ വീടിൻ്റെ പ്ലെയിൻ ആയിട്ടുള്ള വാളുകളെല്ലാം നീഷുകൾ കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. ചെറിയ രീതിയിലുള്ള ലൈറ്റൊക്കെ കൊടുത്ത് അത് മനോഹരമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇത് അറ്റാച്ച്ഡ് ടോയ്ലറ്റോട് കൂടിയ ഒരു ബെഡ്റൂം കൂടിയാണ്. ഇനി ഈ വീടിൻ്റെ അടുത്ത ബെഡ്റൂമിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പായിട്ട് പറയാനുള്ളത്, എല്ലാ ബെഡ്റൂമും ഏകദേശം ഒരേ സൈസിൽ തന്നെയാണ് കേട്ടോ. ഹാളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹാളിതാ അവിടെ വിശാലമായിട്ട് കിടക്കുന്നു. നമ്മൾ പോകുന്നത് നേരെ ഈ ബെഡ്റൂമിലേക്ക്. ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റ് ഇവിടെ വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ബെഡ്റൂമിലേക്ക് വരികയാണെങ്കിൽ ബെഡ്റൂമിൻ്റെ മെയിൻ ബെഡ് ഇവിടെ വരുന്നുണ്ട്. സിമ്പിളായിട്ടുള്ള ബെഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ സീബ്ര ബ്ലൈൻസ് ബെഡ്റൂമുകളെല്ലാം സീബ്ര ബ്ലൈൻസാണ് യൂസ് ചെയ്ത്. അതുപോലെ വാർഡ്രോബ്, അതിൻ്റെ മിറർ, ഡ്രസ്സിങ് ഏരിയ ഒക്കെ സെയിം കളർ കോമ്പിനേഷനിലും വൈറ്റ് വരുന്ന ഡിസൈൻ, അതായത് എ സി പി ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഹാൻഡ് റെയിലെല്ലാം സ്റ്റീൽ കൊണ്ട് യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം ഹാൻഡ് റെയിലുകളൊക്കെ എപ്പോഴും സ്റ്റീൽ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഭാവിയിൽ കംപ്ലയിൻറ്റോ കാര്യങ്ങളൊക്കെ വരാതെ അല്ലെങ്കിൽ വിയർപ്പിൻ്റെ അംശമൊക്കെ തട്ടുമ്പോൾ കംപ്ലയിൻ്റൊന്നും വരാതിരിക്കാൻ അത് വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാ റൂമും ഒരേ ഡിസൈൻ, ഒരേ പാറ്റേൺ. ഇത് നമ്മൾ നേരെ ഹാളിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. ഇനിയുള്ള 3 ബെഡ്റൂമുകളും ഫസ്റ്റ് ഫ്ലോറിലാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഇങ്ങനെ കയറുമ്പോൾ സ്റ്റെപ്പുകളെ കുറിച്ച് നേരത്തെ പറഞ്ഞിരുന്നു. സ്റ്റെപ്പുകളിൽ ഉപയോഗിച്ചിരിക്കുന്നത് ലെപ്പോത്ര ടച്ചുള്ള ഗ്രീൻ കളറുള്ള ഫുൾ ബോഡി ടൈലുകളാണ്. ഇതാ അവിടെ ലാൻഡിങ്ങിൽ ഒരു അടിപൊളിയായിട്ടുള്ള ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ഉണ്ട്. അതുപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് തിരിക്കുകയാണ്. നേരെ കയറി വന്നു കഴിഞ്ഞാൽ 5.5 സൈസിൽ വരുന്ന വലിയ ടൈലുകളാട്ടോ കൊടുത്തിരിക്കുന്നത്. ഇത് ക്രീം കളർ ഡിസൈനാണ്. നമ്മളിതാ ഹാളിലാണുള്ളത്. ഈ ഹാളിൽ ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഹാളിൽ 3 ബെഡ്റൂമുണ്ട്. നമ്മൾ സെൻറ്ററിൽ നിന്ന് കഴിഞ്ഞാൽ ലെഫ്റ്റിലേക്ക് തിരിയുകയാണെങ്കിൽ ഇവിടെ പുറത്ത് ബാൽക്കണിയിലേക്കുള്ള ഒരു ഡോറുണ്ട്. അതുപോലെ ഒരു ടോയ്ലറ്റ് കോമൺ കൊടുത്തിട്ടുണ്ട്. ഈ നേരെ ബെഡ്റൂമിലേക്ക് വരാം. ഇതാണ് ബെഡ്റൂം, ഫസ്റ്റ് ഫ്ലോറിലെ ഒരു ബെഡ്റൂം. ഭംഗിയുള്ള ഒരു കട്ടിലാട്ടോ അവിടെ ഉള്ളത്. കോട്ട്, അതുപോലെ വാർഡ്രോബുകളൊക്കെ എല്ലാ ഏരിയയിലും ഒരുപോലെ. ഡ്രസ്സിങ്ങും ഇത് അറ്റാച്ച്ഡ് ടോയ്ലറ്റോട് കൂടിയ ഒരു ബെഡ്റൂമാണ്. ഇവിടെയും കാണാം മനോഹരമായിട്ടുള്ള നീഷസ്. പിന്നെ ഇതുപോലുള്ള സ്പേസുകളൊക്കെ എല്ലാ വീടുകളിലും ഉണ്ടാവും കേട്ടോ. അതൊക്കെ ആവശ്യത്തിന് ഉള്ളതാണ്. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. തിരിച്ച് നമ്മൾ ഹാളിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ കാണാം. ഇവിടെ പുറത്ത് എക്സ്റ്റീരിയറിൽ വന്ന ഒരു ഡിസൈൻ കണ്ടില്ലേ, അതകത്തേക്ക് കുറച്ച് വെളിച്ചം കാര്യങ്ങളൊക്കെ നൽകുന്നുണ്ട് കേട്ടോ. നമ്മളിവിടെ നേരെ ഹാളിൽ വന്നു. 2 ബെഡ്റൂമും കൂടെ ഉണ്ടല്ലോ നമുക്ക്. 2 ബെഡ്റൂമിൽ ഇതാ റൈറ്റ് സൈഡിലുള്ള ബെഡ്റൂം കാണാം. ഇവിടെയുള്ള ഒരു മനോഹരമായിട്ടുള്ള ബെഡ് കോട്ടും അതിൽ ഉൾക്കൊള്ളിക്കുന്ന എല്ലാ കാര്യങ്ങളും. ഞാൻ നേരത്തെ പറഞ്ഞു ബെഡ്റൂമുകൾ 5 എണ്ണം ഉള്ളത് കൊണ്ട് ഇതിൽ വേണ്ട സൈസുകൾ വേണമല്ലോ, അതിനനുസരിച്ചുള്ള സ്പേസും വേണം. അപ്പോൾ ഇതിലെല്ലാം വാർഡ്രോബും ഇതുപോലെ സെറ്റ് ചെയ്യുമ്പോൾ സ്പേസ് കുറച്ച് കഞ്ചസ്റ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ചെറിയ ബെഡ്റൂമുകൾ ഉണ്ടാക്കുന്ന ആളുകൾ സിമ്പിൾ ഫർണിച്ചറുകൾ ഉപയോഗിക്കാൻ എപ്പോഴും ശ്രമിക്കുക. പലപ്പോഴും നമുക്ക് ഹൗസ് വാർമിംഗ് ടൈമിലൊക്കെ കിട്ടുന്ന ഫർണിച്ചറുകളാകുമ്പോൾ അതൊരു പ്രശ്നം തന്നെയാണ്. ഇൻ്റീരിയർ ചെയ്യുമ്പോൾ ആ കാര്യം ശ്രദ്ധിക്കാം. ഇതാ ഇവിടെ അടുത്ത ബെഡ്റൂം. ബെഡ്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് അവസാനത്തെ ബെഡ്റൂം. സെയിം ഡിസൈൻ, സെയിം പാറ്റേൺ, പക്ഷേ ഇതിനകത്ത് വിൻഡോസ് സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് എൻ്റർ ചെയ്യുകയാണെങ്കിൽ ഒരു ബാൽക്കണിയിലേക്കാട്ടോ ഇവിടുന്ന് ഇതുപോലെ ചെയ്യാം.
നമുക്ക് പുറത്തുനിന്ന് മനോഹരമായിട്ട് കാണുന്ന ഒരു ബാൽക്കണി, രണ്ട് ചെയറുകൾ വെച്ച് ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെയാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ കാര്യം. നേരത്തെ പറഞ്ഞ പോലെ ബെഡ്റൂമിൽ വാർഡ്രോബ് ഒരേ ഡിസൈനിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് ഫ്ലോറിലുള്ളതെങ്കിൽ കൂടി മെയിനായിട്ടുള്ള ഒരു ബാൽക്കണി, ഇവിടെ പുറത്തുനിന്ന് കാണുന്ന നല്ല വ്യൂ കിട്ടുന്ന ഒരു ബാൽക്കണി ഇവിടെ ഉണ്ട്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ മൊത്തമായിട്ട് നമുക്ക് കവർ ചെയ്യാം. അതാണ് ഈ വീടിൻ്റെ ഡിസൈൻ. പിന്നെ ഇവിടെയും ഫ്ലോറിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് പുറത്ത് നിന്ന് കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാം പറ്റുന്ന ഒരു ഏരിയയിലാണ് ഈ ഒരു ഡിസൈൻ ഉള്ളത്. അപ്പോൾ മനോഹരമായിട്ടുള്ള ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയിരിക്കുന്നത് മഞ്ചേരിയിലുള്ള നിർമ്മാൺ എഞ്ചിനീയേഴ്സിൻ്റെ മുനീർ സർ ചെയ്ത വീടാണ്. അദ്ദേഹത്തിൻ്റെ ഒരു അടിപൊളിയായിട്ടുള്ള വർക്ക് തന്നെയാണ് നമ്മൾ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. ഇത്രയും ബെഡ്റൂമുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇത്രയും സ്ക്വയർ ഫീറ്റിൽ വീട് നിർമ്മിക്കുക എന്നുള്ളത് ഒരു ചലഞ്ച് തന്നെയാണ്. ഇതുപോലുള്ള അടിപൊളി വീടുകൾ നമ്മുടെ ചാനലിൽ ഒരുപാടുണ്ട്. സന്ദർശിക്കാത്ത ആളുകൾ ജസ്റ്റ് സന്ദർശിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജിലും ഒരുപാട് വീഡിയോസ് ഉണ്ട് കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.